ഒരു പ്രമുഖ പത്രം ഒരു മലയാളം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിക്കുന്നു ആ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരെയും ഒക്കെ ക്ഷണിക്കുക അതേപോലെ ക്ഷണിക്കേണ്ട ഒരു വ്യക്തിയാണ് ഗായത്രി അശോകൻ ഗായത്രി അശോകൻ ഒരുപാട് സിനിമകൾക്ക് പോസ്റ്റേഴ്സ് ചെയ്തതാണ് അതുമാത്രമല്ല ഭാഷാശുദ്ധിയുള്ള നല്ല ക്യാപ്ഷൻസ് ഒരു പോസ്റ്ററിലോ ഡിസൈനിലോ പോലും മലയാള ഭാഷ ഉപയോഗിച്ച് തെറ്റുവന്നിട്ടില്ല അക്ഷരങ്ങൾ എഴുതുന്നതിലെ ആ കൃത്യത എല്ലാം കണക്കിലെടുത്ത് അശോകനെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കുന്നു മാത്രവുമല്ല അശോകൻ ഒരു തിരക്കഥാകൃത്താണ് അദ്ദേഹം മോഹൻലാൽ അഭിനയിച്ച ദൗത്യം എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾക്കുണ്ട് ആ കമ്മിറ്റി ഒരു ജേർണലിസ്റ്റായ പെൺകുട്ടിയെ ഗായത്രി അശോകനെ ക്ഷണിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നു ആ പെൺകുട്ടി അശോകന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അത് ചോദിച്ചത് ഗായത്രി ചേച്ചി ഒന്ന് കിട്ടുമോ എന്നാണ് അശോകൻ ഫോൺ എടുത്തിട്ട് ദേഷ്യത്തോടെ കട്ടി വീണ്ടും വിളിച്ചു അശോകൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ല ഗായത്രി ചേച്ചി ഒന്ന് ഒരു ചടങ്ങിന് ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെ ഗായത്രി ചേച്ചിയില്ല ഗായത്രി അശോക് എന്ന് പറയുന്ന ഞാനാണ് എൻ്റെ പേര് അശോക് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് ഗായത്രി അങ്ങനെ ഗായത്രി അശോക് എന്നാണ് അറിയപ്പെടുന്നത് പെൺകുട്ടി പരിഭ്രമിച്ചു പോയി എന്നിട്ട് അവസാനം ഒരുപാട് ഞാൻ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം മലയാള സിനിമയിലെ ഒരുപാട് ലെജൻറ്റുകളുണ്ട് ഇതുപോലുള്ള ലെജൻഡുകളെ ഒരിക്കലും പുതിയ തലമുറ അറിയാതെ പോകരുത് ആ പെൺകുട്ടി ഒന്ന് ഗൂഗിൾ ചെയ്തിരുന്നെങ്കിൽ ഗായത്രി അശോകൻ ആരാകാണ് എന്നറിയാമായിരുന്നു അതുപോലും ചെയ്തില്ല ആ പക്വത ഇല്ലായ്മ എന്ന് വേണമെങ്കിൽ കരുതാം ഗായത്രി അശോകനെ ഞാൻ പരിചയപ്പെടുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അദ്ദേഹം കോട്ടയത്ത് ഏറ്റുമനൂർ നിവാസിയാണ് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ ഡെന്നീസുമായി അഞ്ച് വർഷം ഒന്നിച്ച് പഠിച്ച അവർ സ്കൂൾ മുതലുള്ള സൗഹൃദമുണ്ട് ഡെന്നീസും ഏറ്റുമനൂർക്കാരനാണ് അന്ന് ഡെന്നീസിൻ്റെ ഏറ്റവും വലിയ മോഹം സംവിധായനാകുക എന്നുള്ളതാണ് ഡെന്നീസിൻ്റെ അമ്മാവനാണ് ജോസ് പ്രകാശ് അങ്ങനെ സിനിമയുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് മറ്റൊരമ്മാവനാണ് പ്രേംപ്രകാശ് എന്നറിയപ്പെടുന്ന കറിയാച്ചൻ നിർമ്മാതാവാണ് നടനാണ് അന്ന് ഗായത്രി അശോകനല്ല അശോകൻ്റെ താല്പര്യം തിരക്ക് എഴുതുക എന്നുള്ളത് പക്ഷേ അശോകൻ നന്നായി ചിത്രം വരയ്ക്കും അതിമനോഹരമായി പോർട്രേറ്റുകൾ ചെയ്യും പെയിന്റിങ്ങുകൾ ചെയ്യും അങ്ങനെ അശോകൻ കോട്ടയത്ത് ഒരു ഡിസൈനിങ് സെന്ററിൽ ജോലി ചെയ്യും മനോരമയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ സ്ഥാപനം അന്ന് ബ്ലോക്ക് മേക്കിംഗ് എല്ലാം ഉണ്ട് അവിടെ ഡിസൈനിങ് ഉണ്ട് ജൂബിലി ജോയ് തോമസ് ആദ്യമായി നിർമ്മിച്ച നിർമ്മിച്ചെന്ന് പറയാൻ പറ്റില്ല തമിഴിൽ നിന്നും മൊഴിമാറ്റം നടത്തിയ പൂക്കൾ എന്ന് പറയുന്ന പടം ജോയ് തോമസ് ചെയ്യുമ്പോൾ അന്ന് സാക്സ് ആണ് പോസ്റ്റേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് അത് ഈ അശോകനായിരുന്നു ചെയ്തിരുന്നത് സാക്സ് എന്ന പേരിലാണ് അവരുടെ കമ്പനി പേരിൽ അത് തന്നെ വളരെ വ്യത്യസ്തമായ ആ പോസ്റ്ററുകൾ കണ്ടപ്പോൾ ഞാനൊക്കെ ആലോചിച്ചു ഇത് ആരാണ് സ്ഥിരം മദുരാശി ചെയ്യുന്ന ഒരു പാറ്റേണിൽ നിന്നും വിഭിന്നമായി ഒരു വ്യത്യസ്തതയുള്ള ഒരു പുതിയ കാഴ്ചപ്പാടുള്ള ഡിസൈൻസ് പിന്നീടാണ് ഞാൻ അശോകനെ പരിചയപ്പെടുന്നത് അന്ന് കോട്ടയത്ത് മകാരം വാരികൾ ഒരുപാട് ഇറങ്ങുന്ന കാലം ഉപജീവനത്തിൻ്റെ ഭാഗമായി ഒരുപാട് വാരികളിൽ അശോകൻ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് നോവലുകൾക്ക് ഇല്ലസ്ട്രേഷൻ വരയ്ക്കുകയാണ് മനശബ്ദം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ഉടമസ്ഥർ വിദ്യാർത്ഥിമിത്രം എന്ന് പറയുന്ന പ്രസാധകരാണ് ഞാനും പി ആർ ഒ റഞ്ചിയുമായി ഇന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങൾ നടന്നുവരുമ്പോൾ അശോകൻ ആ സ്ഥാപനത്തിലേക്ക് കയറാൻ പോവുകയാണ് അവിടെ പെട്ടെന്ന് റഞ്ജിയെ പരിചയമുണ്ട് അശോകന് രഞ്ജി എന്നെ പരിചയപ്പെടുന്നു ജോസ് തോമസ് ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ട് സിനിമ സഹസംവിധായകനായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അശോകൻ പറയുന്നത് ബാലേന്ദ്രമേൻ്റെ ഒരു സിനിമയെ കുറിച്ചാണ് ചോദിച്ചത് റൺജി ആ സിനിമ കണ്ടു കണ്ടുപോകും നല്ല സിനിമയാണ് രഞ്ജി ഒരു കാര്യം ചെയ്യും സിനിമയിലെ ചില സംവിധായകരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അന്ന് ഇറ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സംവിധായാണ് അവർക്ക് ആ ബാലേന്ദ്രമേനോന്റെ അമേദ്യം രാവിലെ ഓരോ സ്പൂൺ വീതം കൊടുക്കുക എന്നിട്ട് സിനിമ കണ്ടുപിടിക്കാൻ പറയുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയി വളരെ കൗതുകകരമായ രീതിയിൽ അത്തരം ഒരു കാര്യം പറഞ്ഞിട്ട് പുള്ളി അതിന്റെ റിയാക്ഷൻ ഒന്നും നിൽക്കാതെ കയറിപ്പോകുന്നുണ്ട് അതാണ് ഞാൻ അശോകനെ ആദ്യമായി കാണുന്ന ഓർമ്മ ചിത്രം ഡെന്നീഷ് ജോസഫ് തിരക്കഥാകൃത്തായി മാറി അങ്ങനെ ഡെന്നീസ് ജോസഫ് എറണാകുളത്തേക്ക് പോകുന്നു അവിടെ ഡിസൈനിങ്ങിനായിട്ട് അശോകനെ എറണാകുളത്തേക്ക് വരുത്തുകയാണ് ഡെന്നീസ് അശോകനെ അവിടേക്ക് വരുത്തുന്നതിൻ്റെ കാര്യം ആ സൗഹൃദം തുടർന്നു പോകാൻ വേണ്ടിയാണ് അങ്ങനെ അവരൊന്നിച്ച് എറണാകുളത്ത് താമസം തുടങ്ങുന്നു അപ്പോഴും എല്ലാ ദിവസവും രണ്ടും മൂന്നും സിനിമകൾ തിയേറ്ററിൽ പോയി കാണുകയും അതും വേൾഡ് ക്ലാസിക്കൽ അവിടെ ശ്രീധർ തിയേറ്ററിൽ സ്ഥിരമായി ഇംഗ്ലീഷ് സിനിമകളാണ് പ്രദർശിപ്പിക്കുക അങ്ങനെ നിരന്തരമായി സിനിമകൾ കാണുക ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുക തിരക്കഥകൾ ഉണ്ടാകാൻ ശ്രമിക്കുക അങ്ങനെയിരിക്കുന്ന ഒരവസരത്തിൽ ഡെന്നിസിൻ്റെ അമ്മാവനായ പ്രേംപ്രകാശ് ഒരു സിനിമയെടുക്കുന്നു കൂടെ വിടെ അന്നത്തെ കാലത്ത് തിൽസ് സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ട് അതൊരു ആൽബമാക്കും ആ ആൽബം ഡി ഡിസൈൻ ചെയ്ത ഡിസ്ട്രിബ്യൂട്ടറേ കാണിക്കലാണ് പരിപാടി അങ്ങനെ ആൽബം ഡിസൈൻ ചെയ്യാൻ വേണ്ടി അശോകനെ ഏൽപ്പിക്കുന്നു അശോകൻ അതിനെ അതിമനോഹരമായ രീതിയിൽ അതിൻ്റെ എന്ന ലോഗോ എഴുതുന്നു ആൽബം ഡിസൈൻ ചെയ്തു ഇത് കണ്ട പത്മരാജൻ പറഞ്ഞു ആരാണ് ഇത് ചെയ്തത് അത് അശോകൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആ അശോകനെ തന്നെ നമുക്ക് സിനിമയുടെ പോസ്റ്റർ ഡിസൈനിങ് ഏൽപ്പിക്കാനും തീരുമാനിക്കും അന്ന് അശോകനും ഡെന്നീസും കൂടി ഒരു പ്രസ് നടത്തുന്നുണ്ട് ആ പ്രസിന്റെ പേര് ഗായത്രി എന്നാണ് അങ്ങനെ തന്നെ ഡിസൈനിങ് സ്ഥാപനത്തിനും അശോകൻ ആ പേര് കൊടുത്തു ഗായത്രി അങ്ങനെ അശോകൻ ഗായത്രി അശോകനായി മാറി കൂടെവിടെ റിലീസ് ചെയ്തതിനു ശേഷം മലയാളത്തിലെ വമ്പൻ കമ്പനികളെല്ലാം ഡിസൈനിങ്ങിനായി അശോകന്റെ സമീപത്തേക്ക് എത്തുകയാണ് അശോകൻ അന്നും വളരെ അടുപ്പമുള്ളവരോട് ഒരുപാട് സംസാരിക്കും അവരിചിതരെ കണ്ടാൽ അവരുമായി അടുക്കാനും അവരോട് സൗഹൃദം പങ്കാനും ഒക്കെ ഒരുപാട് സമയമെടുക്കും ആദ്യമായി സിനിമയുടെ കഥ കേട്ടതിന് ശേഷം പോസ്റ്റേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യണം മറ്റേ പേപ്പർ ഡിസൈൻസ് ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്ന ആളായിരുന്നു അശോകൻ അപ്പോൾ ആ കാലഘട്ടത്തിൽ അശോകനുമായിട്ട് ഞാൻ കൂടുതൽ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം അന്ന് മനസ്സിലാലോചിച്ചിരുന്നു എൻ്റെ ആദ്യ സിനിമ ചെയ്യുമ്പോൾ അശോകനായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത് അത് ഏതൊരു സംവിധായകനും ആ സമയത്ത് അങ്ങനെ ആഗ്രഹിച്ചു പോകും അശോകൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞാൽ മറ്റ് എല്ലാ ഡിസൈനേഴ്സിൽ നിന്നും വ്യതിരക്തമായ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരാളായിരുന്നു അന്ന് ഇ എൻ മനോൻ ഭരതേട്ടനൊക്കെ വ്യത്യസ്തമായ ശൈലി ചെയ്യുമായിരുന്നു അവരന്ന് മദ്രാശിയിലാണ് എറണാകുളത്ത് ഇങ്ങനെയൊരാളുള്ളത് സിനിമ നിർമ്മാണ കമ്പനികൾക്കും പിതരണ കമ്പനികൾക്കും വളരെ നല്ല കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ആദ്യ സിനിമ ചെയ്യുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടാണ് സിനിമ ചെയ്യുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിനൊരു പിതരണക്കാരും വന്നപ്പോൾ ഞാൻ അവരോട് ആദ്യം വെച്ച് ഡിമാൻഡ് ഇത് അശോകനെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അശോകനെ ഞാൻ പോയി കണ്ടു വളരെ ചെറിയ പൈസയ്ക്ക് അശോകൻ ഡിസൈൻ ചെയ്തു അവനോട് കഥ പറഞ്ഞു അതിനെ നല്ല മനോഹരമായി വളരെ കുറച്ച് സ്ഥിസൊക്കെ ഉണ്ടായിരുന്നു മനോഹരമായ രീതിയിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്തു ഞാൻ പടം റിലീസ് ചെയ്യുന്ന ദിവസം അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു ഹോട്ടൽ മുറിയായിരിക്കും അന്ന് മൊബൈലില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിനിമ അന്ന് മാറ്റി തുടങ്ങും ഒരു അഞ്ചു മണിയായപ്പോൾ ആദ്യം എനിക്ക് വരുന്ന അശോകൻ്റെ കോളാണ് അശോകൻ പറഞ്ഞു ഞാനും നവോദയ ദശഭൂഷൺ കമ്പനിയുടെ മാനേജറായിട്ടുള്ള രാജനും കൂടി ചേർന്നാണ് ഞങ്ങൾ ഒന്നിച്ചാണ് സിനിമ കാണാൻ പോയത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു ഒരു സിനിമ ധൈര്യമായിട്ട് ഈ സംവിധാനം ഏൽപ്പിക്കാൻ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ജോസിനെ വിളിക്കുന്നത് അന്നത്തെ കാലത്ത് പുതിയൊരു സംവിധായം വരുമ്പോൾ അവന് അറിയാമോ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതായത് എടുക്കാൻ അറിയാമോ അല്ലെങ്കിൽ സിനിമ മെയ്ക്ക് ചെയ്യാൻ അറിയാമോ അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ സിനിമ മെയ്ക്ക് ചെയ്യാനൊക്കെ അറിയാം പക്ഷേ ദാരിദ്ര്യം അതിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് പണമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം അശോകനോട് നന്ദി പറഞ്ഞു പിന്നീട് അവിടുന്ന് എൻ്റെ മൂന്ന് സിനിമകൾ അടുത്തടുത്ത് അശോകൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് അശോകൻ്റെ ഒരു കാര്യം ഞാൻ സാദരം എന്ന ലോഹിദാസിൻ്റെ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ ലോഹിദാസ് എഴുതി തന്ന ക്യാപ്ഷൻ വായിച്ചു തന്നപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് അശോകൻ പറഞ്ഞു ഇതിലൊരു ക്യാപ്ഷൻ നമുക്ക് വേണ്ട അതായത് ലോഹിദാസിൻ്റെ പൊൻതൂലികയിൽ നിന്നും മുതിർന്ന വീണ തിരക്കഥ എന്ന് പറഞ്ഞെന്തോ ആയിരുന്നു ക്യാപ്ഷൻ അത് വേണ്ട അത് നമ്മളൊരു സ്വയം പുകർത്തലായിട്ട് വിചാരിക്കും അത് പറയാനുള്ള ധൈര്യം കാണിച്ചിരുന്ന അശോകൻ മാത്രം ഏതൊരു ഡിസൈനറും ആ കൊടുക്കുന്നത് അതേപോലെ മികവോഡർ ചെയ്തു തരുന്ന ഒരു രീതിയുള്ളൂ പക്ഷേ ഇത് വായിച്ചിട്ട് അല്ലെങ്കിൽ ഭാഷാ ഭാഷാപ്രയോഗം ശരിയല്ലെങ്കിൽ പറയുക ഇതൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അശോകൻ അത്രയധികം വായനാശീലമുള്ള ഏറ്റുമാനൂരെ ഒരു ലൈബ്രറിയിൽ ഇരുന്ന് അഞ്ചാം ക്ലാസ് മുതൽ പുസ്തകങ്ങൾ വായിച്ച് അതിന് അഡിക്റ്റ് ആയി തീർന്ന അശോകൻ നല്ല ഭാഷാ ജ്ഞാനമുള്ള മലയാളവും ഇംഗ്ലീഷുമെല്ലാം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന അശോകൻ ഞാനൊരു സിനിമ നിർമ്മിച്ച് ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതി ജോഷി മാത്യു ഡയറക്ട് ചെയ്തു പത്താം നിലയിലെത്തിയ വേണ്ടി അന്ന് സിനിമയിൽ ഡിസൈനിങ്ങിൽ നിന്ന് അശോകൻ ഇത്തിരി മാറി നിൽക്കുകയാണ് അന്ന് ഡെന്നീസ് പറഞ്ഞു ഞാൻ നിർബന്ധിച്ചു ഞങ്ങൾക്ക് ഈ ഡിസൈനൊന്നും ചെയ്തു തരണം അങ്ങനെ അശോകൻ പത്താം നിലയിൽ തീവണ്ടി ചെയ്യാമെന്ന് സംബന്ധിച്ചു അന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഒരു രൂപ പോലും പ്രതിഫലം വേണ്ട നിങ്ങളുമായിട്ടുള്ളൊരു സൗഹൃദ കൂട്ടായ്മയിലാണ് ഞാനിത് ചെയ്യുന്നത് ഞാൻ നിർബന്ധപൂർവ്വം ഒരു ചെറിയ തുക വളരെ ചെറിയ തുക ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞു ശരി ഞാനിത് മേടിക്കുന്നു ജോസൻ്റെ നിർബന്ധമുണ്ട് ഞാൻ ഡെന്നീസിനോട് പറഞ്ഞിരുന്നു എനിക്ക് പണമൊന്നും വേണ്ട അതാണ് സൗഹൃദത്തിൻ്റെ പരിപ്രവം ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ദൗത്യം എന്ന സിനിമയ്ക്ക് വേണ്ടി രക്ത എഴുതിയിരുന്നു ഇന്ന് പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അത് ഓർമ്മയുണ്ടോയെന്നറിയില്ല ദൗത്യം അന്ന് കാലം തെറ്റി വന്ന സിനിമയായിരുന്നു ആ കാലഘട്ടത്തിന് ചേരാത്ത അതായത് ഒരു വെസ്റ്റേൺ സിനിമയുടെ എല്ലാ പശ്ചാത്തലവും എല്ലാ രീതിയിലുമുള്ള സിനിമ ആ സിനിമ അത്ര വിജയമല്ലാത്തതിനാൽ പിന്നീട് ഒരു തിരക്കഥ എഴുതാൻ ഗായത്രി സുഖം തുണിഞ്ഞില്ല അതായിരുന്നു അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹം ആരോടെങ്കിലും ഒന്ന് രണ്ടു പേരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പിന്നെയും പിന്നെയും ഒരുപാട് തിരക്കഥകൾ എഴുതാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരാളോടും ഇന്ന് വരെ എന്തിനെ ഒരു പോസ്റ്റർ ഡിസൈൻ പോയിട്ട് ഒരു കാര്യവും ഇന്ന് വരെ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തെ തേടിച്ചില്ലെന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ പിന്നീട് അദ്ദേഹത്തോട് തിരക്കഥ എഴുതാൻ പലരും ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം പിന്മാറുകയായിരുന്നു വരട്ടെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരുന്നത് എനിക്കറിയാം പിന്നീട് അദ്ദേഹം എം ഡിയുടെ കുറെ കഥാപാത്രങ്ങളെ വെച്ച് എം ഡിയുടെ അനുവാദത്തോടു കൂടി ഒരു തിരക്കഥ എഴുതി അതിമനോഹരമായ തിരക്കഥയാണ് അത് സ്വന്തമായി സംവിധാനം ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതിന് ഒരുപാട് താരങ്ങൾ വേണം അതിന് വലിയ ഒരു ക്യാൻവാസിറ്റി ചെയ്യണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഇതിനിടയിൽ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഗായത്രി അശോക് പ്രസൻസ് എന്ന് പറയുന്ന ആ ചാനലിൽ വേൾഡ് കുറിച്ചും നല്ല സിനിമകളെ കുറിച്ചും അത് പിറന്ന കഥയും അതിൻ്റെ അവതരണ രീതികളും അതിന് ക്യാമറ ചെയ്ത കാര്യവും അതിൻ്റെ സംവിധായം അനുഭവിച്ച വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ വിശദമായി പറയുന്ന ഒരു മനോഹരമായ ചാനൽ ചലച്ചിത്ര വിദ്യാർത്ഥികൾ സസൂക്ഷ്മം കണ്ടിരിക്കേണ്ട പഠിക്കേണ്ട ഒരു ചാനൽ ഞാനിത് പറയാൻ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ കാണുന്ന ആളാണ് നമ്മൾ കണ്ടിട്ടുള്ള ചില സിനിമകൾ അതിൻ്റെ പിന്നാമ്പുറക്കഥകൾ ഞാൻ അസുഖനോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത് അദ്ദേഹം അത് ആ സിനിമകൾ കാണുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ച് വന്നിരുന്ന വിദേശ മാഗസിനുകൾ വായിച്ച് അതിൽ നിന്ന് ഉറവ് പകർന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ട് അത് എന്താണ് ആ ചലച്ചിത്രകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വളരെ വിശദമായി ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകനെ പോലെ പറഞ്ഞു കൊടുക്കുന്ന കായത്രി അശോകൻ തീർച്ചയായും സിനിമയെ സ്നേഹിക്കുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാണണം ഞാൻ എൻ്റെ ഈ ചാനൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയല്ല ഒരാവശ്യകഥയാണ് ഒരാൾ ഇത്ര കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട അംഗീകാരമാണ് ഞാൻ ഈ അശോകനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അശോകൻ പറഞ്ഞ തമാശകൾ അശോകനും ഡെന്നീസുമായി ഏറ്റുമാനൂരും കുറവലങ്ങാടും എറണാകുളത്തും സംഭവിച്ചിട്ടുള്ള കഥകൾ അതിൽ രസകരമായ കഥകളുണ്ട് വേദനിപ്പിക്കുന്ന കഥകളുണ്ട് പടം വെച്ച് നീട്ടിയിട്ട് അത് തട്ടിത്തർപ്പിക്കപ്പെട്ട കഥകളുണ്ട് അങ്ങനെ ഒരുപാട് കഥകൾ ഗായത്രി അശോകനുമായി ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അശോകനെ ഇന്ന് ഞാൻ വളരെ ബഹുമാന പുരുസ്വരും കാണുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമാ പരിചയം വേൾഡ് ക്ലാസിക്കുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവബോധം ഞാൻ ഓരോ പ്രാവശ്യവും വിളിക്കുമ്പോഴും ചില സിനിമകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് പകർന്നത് ഞാൻ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ് അത് ഈ ചാനലിലൂടെ നിങ്ങൾക്കും പഠിക്കാൻ കഴിയും ഞാനിതൊരു ചാനലിൻ്റെ പ്രൊമോഷനായിട്ട് പറയുകയില്ല അശോകനെ പോലെ ഒരു മനുഷ്യന് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു അംഗീകാരമാണത് അശോകൻ ഇനിയും ഡിസൈനിങ് രംഗത്തേക്കും തിരക്കഥാ രംഗത്തേക്കുമൊക്കെ വീണ്ടും വീണ്ടും സജീവമാകണം എന്ന് ഞാൻ ഈ ചാനലിലൂടെ അഭ്യർത്ഥിക്കുകയാണ് അശോകന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു താങ്ക്